സംസാരമായിട്ടാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ഒരു കലാമാണ് ഖുതുബയിലൂടെ നടക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഖുതുബയുടെ മര്യാദകളും പഠിപ്പിച്ചു. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുതീലുൽ മൗഇലത യൗമൽ ജുമാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ജുമഅയിൽ തന്റെ ഉപദേശങ്ങൾ ദീർഘിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് ഫുഖഹാക്കൾ മുഴുവൻ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുതുബയിൽ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം ഇമാം ഷാഫിയുടെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ, ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ സമ്പ്രദായത്തെ എതിർത്തുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞു, ഇന്നമാ ഉഹ്ദിസ്, ഇത് ബിദ്അത്തായുണ്ടായ ഒരു സംഗതിയാണ്. ഇന്നമാ കാനത്തിൽ ഖുതുബത്തു തദ്കീറ, തീർച്ചയായിട്ടും ഖുതുബ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്, അത് ഉപദേശമാണ്, അതിങ്ങനെ ആരെങ്കിലും മദ്ഹ് പറഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടാനുള്ള സംഗതിയല്ല എന്ന്. എന്നാലോ പലപ്പോഴും നമസ്കാരം പോലെയാണ് ഖുതുബ എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബ അറബിയിൽ തന്നെയാകണമെന്ന് പറഞ്ഞ് തൗഹീദും സുന്നത്തും ഇസ്ലാമിന്റെ സംസ്കാരവും സ്വഹാബത്തിന്റെ ആദർശവും അത് ബഹുജനങ്ങളിൽ നിന്ന് അകറ്റിക്കളയാനുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം. എന്നാൽ ഖുതുബയും നമസ്കാരവും ഒരുപോലെയാണോ? അല്ല, നമസ്കാരം ഖിബിലക്ക് നേരെയാണ്, ഖുതുബ അങ്ങനെയല്ലല്ലോ. ഖിബില പിന്നിട്ടുകൊണ്ടാണ്. ഖുതുബ സംസാരമാണ്, ഉപദേശമാണ്, കലാമാണ്. നമസ്കാരത്തിൽ സംസാരിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. നമസ്കാരത്തെ കുറിച്ച് അതിന്റെ വ്യക്തമായ രൂപം തുടക്കം മുതൽ ഒതുക്കുടുക്കം വരെ പഠിപ്പിച്ച് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച പ്രകാരം നമസ്കരിക്കണം എന്ന് കൃത്യമായി പ്രവാചകൻ പറഞ്ഞതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 10 വർഷക്കാലത്തിന് ഏതാണ്ട് 500 ഖുതുബകൾ നടത്തിയല്ലോ. ഒരു ഖുതുബയെങ്കിലും തുടക്കം മുതൽ ഇങ്ങനെയാണ് എന്നും ഇതുപോലെയാണ് നിങ്ങൾ ഖുതുബ നടത്തേണ്ടത് എന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ള ഖുതുബ പ്രവാചകന്റെ ഖുതുബയാണോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കൾ പോലും റുക്നുകൾ മാത്രമേ അറബിയിലാകണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഖുതുബ മാത്രമാണോ പ്രവാചകൻ അറബിയിൽ നിർവഹിച്ചത്? അല്ല, നേരെ മറിച്ച് എല്ലാ സംഗതികളും നിങ്ങൾ നോക്കൂ, സന്ദർഭോചിതമായിരിക്കണം ഖുതുബ. നമ്മുടെ സമസ്തക്കാരുടെ പള്ളികളിൽ വായിക്കുന്ന ഖുതുബകൾ പോലും നിങ്ങൾ നോക്കൂ, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുതുബ എന്താണ് ചോദിക്കണം നിങ്ങൾ ജനങ്ങളോട്. അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ മാസമാണല്ലോ. എന്തേ ഇവിടെ കൊടിതോരണങ്ങൾ തൂക്കി വലിയ പലഹാരങ്ങൾ ഉണ്ടാക്കി ഇതാണ് ജന്മദിനാഘോഷം എന്ന് കരുതി ജൂതന്റെ സമ്പ്രദായത്തെ ഷിയാക്കൾ വഴി അഹ്ലു സുന്നത്തിലേക്ക് കരുതി കുട്ടി കടത്തിക്കൊണ്ടുവന്ന ഈ ദുഷിച്ച ആചാരത്തെ കൊണ്ടുവരുന്നവരെന്ന് ആലോചിക്കണം. ഖുതുബയിലെ ഒരു പരാമർശമെങ്കിലും ഈ റബീഉൽ അവ്വൽ ഖുതുബയെങ്കിലും നബിദിനം ആഘോഷിക്കേണ്ടതാണ് എന്നതാണോ? ഒരിക്കലുമല്ല. റബീഉൽ അവ്വലിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ജനനത്തെ കുറിച്ച് കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഏതായിരുന്നാലും റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ മരണത്തെ കുറിച്ചാണ് ഓർക്കേണ്ടത് എന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ദുഃഖിക്കാത്തത് എന്നും അങ്ങനെ മരണത്തെ കുറിച്ചും ബർസഖിനെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന ഖുതുബകളാണല്ലോ നബാത്തി ഖുതുബയിൽ പോലും നമുക്ക് കാണാൻ കഴിയുക. അല്ലേ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ വായിക്കുമ്പോൾ ചില സംഗതികൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കാണാം അറബിനെ അറഫാ ദിനം ആ നോമ്പ് അതുമായി ബന്ധപ്പെട്ട ഖുതുബ വായിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ അറഫ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. 10നോ 11നോ 12നോ ആയിരിക്കും നമുക്ക് വെള്ളിയാഴ്ച വരിക ദുൽഹിജ്ജയിലെ ഖുതുബയിൽ. 12ന് ഇതാ നമ്മുടെ നബാത്തി ഖുതുബ, അത് 7 വായിച്ചുകൊണ്ടിരിക്കും. മുസ്ലിയാർ പറയുകയാണ് ഇന്ന് അറഫയിൽ ജനങ്ങൾ സമ്മേളിക്കുന്ന ദിനമാണ്, അത് അല്ലെങ്കിൽ നാളെ അറഫയിൽ ജനങ്ങൾ സമ്മേളിക്കുന്ന ദിനമാണ്. നിങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത് ദുൽഹിജ്ജ 9ന് നോമ്പ് നിൽക്കുക എന്നതാണ്. ഇത് പറയുന്നത് ചിലപ്പോൾ എപ്പോഴാ 12ാം തീയതിയോ 11ാം തീയതിയോ ആയിരിക്കും, കാരണം നമ്മുടെ ചിലപ്പോൾ ഈ ദുൽഹിജ്ജയിലെ വെള്ളിയാഴ്ച. അങ്ങനെ ഇങ്ങനെ ചിന്താശൂന്യമായി ഇബ്നു നബാത്ത് മിസ്രി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഖുതുബകൾ, എന്തേ നമ്മുടെ നാട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന സമ്പ്രദായം അതിനേക്കാൾ എത്ര മെച്ചപ്പെട്ടതാണ്. വ്യക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് അതിന്റെ തനതായ ഒരു രൂപം സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു വാചകം മാത്രം ഞാൻ പ്രത്യേകം കേൾപ്പിക്കട്ടെ. സദഖത്തുള്ള മൂസ മുസ്ലിയാരോട്, തങ്ങളാണ് ഏറ്റവും ശരിയായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് വാദിക്കുന്ന സംസ്ഥാനം, അവരുടെ നേതാവിനോടാണ് ചോദ്യം. എന്താണ് ചോദിക്കുന്നത്? ഈ ഖുതുബ പരിഭാഷ ഹറാമാണെന്ന് ഏതെങ്കിലും ഷാഫി കിതാബിലുണ്ടോ? സമ്പൂർണ്ണ ഫതാവയുടെ പേജ് 178 കാണാം. ഖുതുബ പരിഭാഷ ചെയ്യൽ ഹറാമാണെന്ന് ഷാഫി മദ്ഹബിലെ ഒറ്റ കിതാബിലും വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ഊഹിക്കാവുന്ന ഇബാറത്തുകൾ പോലും പ്രസ്തുത കിതാബിലില്ല. സമസ്തക്കാരുടെ നേതാവ് തന്നെ ഫത്വ കൊടുക്കുന്നു ഷാഫി മദ്ഹബിലെ ഒരു കിതാബിലും അറബിയല്ലാത്ത ഭാഷയിലുള്ള ഖുതുബ ഹറാമാണെന്ന് കാണാൻ സാധ്യമല്ല. ഒരു ഫത്വ കൂടി കേൾപ്പിക്കട്ടെ. കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ പറയുകയാണ്, പരിഭാഷ ഹറാമാണോ? SSF കാരന്റെ മുഖപത്രത്തിൽ അങ്ങനെ എഴുതിയത് ശരിയാണോ എന്നാണ് ചോദ്യം. മറുപടി,
ഇതാ കീഴനവരുടെ മറുപടി. ശരിയല്ല, ഷാഫി മദ്ഹബിൽ അങ്ങനെയല്ല. റുക്കുനുകൾ മാത്രമേ അറബിയിൽ നിർബന്ധമുള്ളൂ, അനുബന്ധ ഭാഗങ്ങൾ മറ്റു ഭാഷയിലാകുന്നതിന് വിരോധമില്ല. ഫത്ഹുൽ മുഈൻ മുതൽ ഷാഫി മദ്ഹബിലെ എല്ലാ കിതാബുകളും പഠിച്ചാൽ ഇത് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ദീന് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യമായി നമ്മുടെ ജുമുഅ ഖുത്ബകൾ മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിഞ്ഞ മാതൃക ഉത്തമ തലമുറയിൽപ്പെട്ട സ്വഹാബികളും താബിഈകളും തബഉ താബിഈകളും മാത്രമാണ്. അവർക്ക് പരിചയമില്ലാത്ത ആചാരങ്ങൾ, അത് ജന്മദിനാഘോഷമാകട്ടെ, ചാവടിയന്തരമാകട്ടെ, ഖബർ കെട്ടിപ്പൊക്കലാകട്ടെ, ഖബറിങ്കൽ പൂമുടലാകട്ടെ, അതേപോലെ ജാറം മുടലാകട്ടെ, ചന്ദനക്കുടമെടുത്ത് തവാഫ് ചെയ്യലാകട്ടെ, ഖബറിങ്കൽ സുജൂദ് ചെയ്യലാകട്ടെ, ഇങ്ങനെ ശിർക്കും കുഫറും കലർന്ന നിരവധി ബിദഅത്തുകൾ അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പെരുകുകയാണ്. തെളിവ് വ്യക്തമായതിന് ശേഷം ആരെങ്കിലും പ്രവാചകന് എതിരായാൽ സ്വഹാബികളുടെ ഏതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ അവനെ തിരിഞ്ഞയിടത്തേക്ക് തിരിച്ചുവിടും, നരകത്തിൽ അവനെ കരിച്ചു കളയും. അത് എത്ര ചീത്ത സങ്കേതം! നരകത്തിൽ നിന്ന് കോടിക്കണക്കിന് തീപ്പൊരി തീനാളങ്ങളാണ് ഉയരുക. ഓരോ തീനാളങ്ങളിൽ നിന്നും കോടിക്കണക്കിന് തീപ്പൊരികൾ. ഓരോ തീപ്പൊരിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ തീപ്പൊരിയും കൊട്ടാരം കണക്ക് വലിപ്പമുണ്ടാകും. മഞ്ഞ നിറത്തിലുള്ള ഒട്ടകങ്ങൾ ചാടുന്നത് പോലെ കൊട്ടാരം കണക്കിന് വലിപ്പമുള്ള കോടിക്കണക്കിന് തീപ്പൊരികൾ ഭീമാകാരമായി വളർത്തപ്പെടുന്ന നിഷേധികളുടെ മുഴം കണക്കിന് 70 മുഴം കട്ടിയുള്ള തൊലികളിലേക്ക് പതിക്കുന്ന ആ ഗംഭീരമായ നരകം. അത് നിർബന്ധമാക്കപ്പെടുന്ന ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷതേടാൻ പ്രവാചകന്റെ ചര്യ പിന്തുടർന്നേ പറ്റൂ. അതുകൊണ്ട് ചാവടിയന്തരം ഒഴിവാക്കണം. അതേപോലെ ജൂത ക്രൈസ്തവരിൽ നിന്ന് കട്ടെടുത്ത ജന്മദിനാഘോഷങ്ങൾ ഒഴിവാക്കണം. വിശുദ്ധമായ പവിത്രമായ പ്രവാചകന്റെ പാതയിലൂടെ, പ്രവാചകന്റെ മാതൃകയിലൂടെ സമൂഹത്തിന് സുന്നത്തുകളൊന്നും തടയപ്പെടരുത്. സമൂഹത്തിൽ ബിദ്അത്തുകൾ കടന്നു വരാൻ അവസരം കൊടുക്കരുത്. അതിന് പാർട്ടികളെ നോക്കുന്നതിന് പകരം പ്രമാണങ്ങളെ അവലംബിക്കുന്ന ഒരു രീതിയിലേക്ക് തിരിച്ചു വരികയല്ലാതെ മറ്റൊരു വഴിയുമില്ല. കഴിഞ്ഞ മാസങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഇക്കാര്യമാണ് പഠിപ്പിച്ചത്. നോക്കൂ, നമ്മുടെ വനിതകൾക്ക് അവർ പള്ളിയിൽ പ്രവേശിച്ചിട്ട് ജമാഅത്തിൽ പങ്കെടുത്ത് ജുമുഅകളിൽ പങ്കെടുത്ത് ഉപജുമയിലെ ഉപദേശങ്ങൾ കേൾക്കാനും ജമാഅത്തിന്റെ 27 കിട്ടാനും താല്പര്യം കാണിച്ച് പ്രവാചകന്റെ പത്നിമാർ പ്രവാചകന്റെ മരണശേഷവും ചെയ്തിട്ടുള്ളത് പോലെ, സ്വഹാബികൾ അനുഷ്ഠിച്ചിട്ടുള്ളത് പോലെ, ആ പുണ്യം കിട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോഴും പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരെ തടയരുത്. നമസ്കരിക്കുന്നതിന് പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്ന പ്രവാചകന്റെ ആഹ്വാനത്തെ തള്ളിക്കൊണ്ട് പള്ളികൾ തടയുന്ന അക്രമികാരികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിൽ ഇങ്ങനെ എത്ര പുണ്യങ്ങളാണ് സമൂഹത്തിൽ എടുക്കപ്പെടുന്നത്. പകരമായി ദിക്ര ഹൽക്കകളും സലാത്ത് നഗറുകളും അതേപോലെ പുത്തൻ ആചാരങ്ങളും സുന്നത്തുകളെ ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ട് ബിദ്അത്തുകളെ കൊണ്ടുവരുന്ന പൗരോഹിത്യത്തെ തിരിച്ചറിയാൻ, ശരിയായ പ്രമാണങ്ങൾ പഠിച്ചറിയാനുള്ള അവസരം അതൊരുക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത്. അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ് എന്ന പ്രമേയവുമായി ബഹുജനങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഗുണകാംക്ഷയോടുകൂടിയുള്ള ഈ പ്രവർത്തനത്തിൽ പ്രവാചകന്മാർ മുൻഗണന കൊടുത്ത തൗഹീദിന് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തു. അള്ളാഹു എന്നാൽ ഭരണാധികാരിയാണ് എന്നും അതുകൊണ്ട് മുസ്ലിം അല്ലാത്ത ഭരണാധികാരി അനുസരിച്ചാൽ കാഫറായി പോകുമെന്നുള്ള NDFകാരന്റെയും ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെയും വാദത്തെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹിലെ പിഴവാണ്. ഷിയാക്കളുടെ ഇമാമത്തിലൂടെ ഭരണമാണ് യഥാർത്ഥ തൗഹീദ് എന്ന വാദം ജമാഅത്തെ ഇസ്ലാമിക്കാരും, ഷിയാക്കളുടെ ആചാരത്തിലൂടെ ഖബർ പൂജയാണ് തൗഹീദ് എന്ന വാദം സമസ്തക്കാരും കൊണ്ടുവരുമ്പോൾ അഹ്ലു സുന്നത്തിനെ പൊളിക്കാനുണ്ടായ ഷിയായിസത്തിന്റെ ശരിയായ നിലപാടുകൾ തിരിച്ചറിഞ്ഞ് വ്യതിയാന കക്ഷികളിൽ നിന്നും വ്യതിയാന ചിന്തകളിൽ നിന്നും കരകയറാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാ, നമ്മുടെ സമയത്തിന്റെ സൗകര്യത്തിൽ നിന്നുകൊണ്ട് വിഷയ സംബന്ധമായി നിങ്ങൾക്ക് പ്രത്യേകമായി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സംശയ നിവാരണത്തിനുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സന്ദർഭമുണ്ടാകും. സത്യം സത്യമായി പ്രാമാണികമായി തിരിച്ചറിയാനും ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാനും സർവശക്തനായ അള്ളാഹു നമ്മുടെ ഹൃദയം വിശാലമാക്കി തരുമാറാകട്ടെ. അസത്യത്തെ തള്ളാനുള്ള കരുത്ത്, അതിനെതിരെ ഒരു സമ്മർദ്ദവും കടന്നു വരാതെ തരണം ചെയ്യാനുള്ള തഖ്‌വ അല്ലാഹു നമുക്ക് നിലനിർത്തുമാറാകട്ടെ. തടുക്കാൻ കഴിയാത്ത നരകാഗ്നിയിൽ രക്ഷപ്പെടാൻ ശരിയായി ഈമാനും ഇഖ്ലാസും ഉള്ളവരായി തൗഹീദിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ ജീവിച്ചു മരിക്കാൻ സർവശക്തനായ നാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. والسلام عليكم ورحمة.